ഹലോ, നമ്മളിപ്പം പോകുന്നത് തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ചാർപ്പാ വെള്ളച്ചാട്ടം കാണാനാണേ. തിങ്ങി നിറഞ്ഞ പച്ചപ്പ് നിറഞ്ഞ മരനിരകൾക്കിടയിലൂടെയുള്ള യാത്രയുടെ സുഖവും വൈബും ഒന്നും പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല. അത് മനസ്സിലാകണമെങ്കിൽ നമ്മൾ നേരിട്ട് ഇതിലെ യാത്ര ചെയ്ത് ഫീൽ ചെയ്തെങ്കിൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. നമ്മൾ ഈ കാണുന്ന വനപ്രദേശത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരുപാട് ജൈവസമ്പത്തുകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു വനപ്രദേശം കൂടിയാണ്. ഈട്ടി, തേക്ക്, ചന്ദനം മുതലായ വൃക്ഷങ്ങൾ ധാരാളം അടങ്ങിയിരിക്കുന്ന ഒരു വനപ്രദേശങ്ങളോട് കൂടിയാണ്. സൈഡിൽ കണ്ടിലെ മഞ്ഞ നിറത്തിലുള്ള ബോർഡുകൾ വനപാലകർ സ്ഥാപിച്ചിരിക്കുന്ന ഒരു മാനിൻ്റെ പടമാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഈ പ്രദേശത്ത്, ഈ സ്ഥലത്ത് മാനുകൾ കൂടുതൽ ഇറങ്ങുന്ന സ്ഥലമാണ്. അത് കണ്ടാണ് വനപാലകർ ബോർഡുകൾ അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അത് നമ്മുടെ ഒരു അറിവിനു വേണ്ടി കൂടിയാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ കാടിൻ്റെ ഉള്ളിലേക്ക് പോകും തോറും ഈ കാടിൻ്റെ ഭംഗി കൂടിക്കൂടി വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. നമ്മൾ ഈ കാണുന്ന വനപ്രദേശത്ത് ഒരുപാട് ചിത്രശലഭങ്ങൾ കാണപ്പെടുന്ന ഒരു വനപ്രദേശം കൂടിയാണ്. പിന്നെ കാട്ടുമൃഗങ്ങളെ സാധാരണയായി ഇവിടെ കാണപ്പെടാറ്, കാട്ടാന, കാട്ടുപോത്ത്, കരിങ്കുരങ്ങ് എന്നിവ ഇവിടെ ധാരാളമായിട്ട് കാണപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ്. പിന്നെ പക്ഷി ഇനങ്ങളിൽ വേഴാമ്പൽ, കൃഷ്ണപക്ഷി, മാടത്ത എന്നിവയാണ് ഇവിടെ കൂടുതലായി കാണപ്പെടാറ്. എന്താണ് ഇനി ഈ സമയങ്ങളിൽ നമുക്ക് മൃഗങ്ങളെ ഒന്നും കാണാൻ സാധിക്കുകയല്ല. നമ്മൾ ഉച്ചയോടെ അടുത്തൊരു സമയമായതുകൊണ്ട് വൈകുന്നേരവും രാവിലത്തെ ടൈമിലുമാണ് ഇവിടെ നമുക്ക് മൃഗങ്ങളെ കാണാൻ സാധിക്കുകയുള്ളൂ. എന്താണേലും വൈകുന്നേരത്തെ സമയത്ത് നമുക്ക് മൃഗങ്ങളെ കാണാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മളിപ്പം പോകുന്ന ഈ ചാർപ്പ വെള്ളച്ചാട്ടം അതിരപ്പള്ളിക്കും വാൽപ്പാറയ്ക്കും ഇടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു ചെറിയ വെള്ളച്ചാട്ടമാണ് വേനൽ സമയത്ത് വറ്റിപ്പോവുകയും മഴ സമയത്ത് കവിഞ്ഞൊഴുകി റോഡ് വരെ വെള്ളം പതിക്കുകയും ചെയ്യുന്ന ഒരു സീൻ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയൊരു സീൻ നമുക്കിപ്പോൾ ഇവിടെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പം നീണ്ട ഈറ്റക്കാടിൻ്റെ നടുവിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഈറ്റക്കാടിൻ്റെ നടുവിലൂടെയുള്ള യാത്രയുടെ സുഖം അസാധ്യം തന്നെയാണ്, അതൊന്നും പറഞ്ഞാൽ പറ്റിയല്ല. പിന്നെ സൈഡിലൊരു ബോർഡ് കൊടുത്തിട്ടുണ്ട്, വൈൽഡ് ആനിമൽ ക്രോസിംഗ്, ആനകൾ ഇവിടെ ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ്. പിന്നെ അതിൻ്റെ വണ്ടികളൊക്കെ നിർത്തിയിട്ട് ആൾക്കാർ വിശ്രമിക്കുന്നുണ്ട്. ദൂരെ നിന്ന് വന്ന ആൾക്കാരാവാം. എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഈ പ്രകൃതി ഭംഗി എത്രമാത്രം ആസ്വദിക്കാൻ കഴിയുന്നു എന്ന് എനിക്കറിയില്ല. നേരിട്ട് അസാധ്യ ഭംഗി തന്നെയാണ്. നമ്മളിവിടെ വന്നതിന് ശേഷം മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. ആ മഴയുടെ കുളിർമയും വെള്ളത്തിൻ്റെ ശബ്ദവും ചുറ്റിനുമുള്ള പച്ചപ്പും എല്ലാം കൂടെ ഗായപ്പോഴത്തേക്ക് ഈ പ്രകൃതിയിൽ ലയിച്ചു ചേരുന്ന ഒരവസ്ഥ തന്നെയാണ് എനിക്കുണ്ടായത്. അസാധ്യ ഭംഗി തന്നെയാണ്, എത്ര പറഞ്ഞാലും മതി വരുന്നില്ല. മഴയെ അവഗണിച്ച ആൾക്കാർ ഈ കാഴ്ചകൾ ആസ്വദിക്കുകയാണ്. പിന്നെ നമ്മൾ ഉദ്ദേശിച്ചത് വലിയൊരു വെള്ളച്ചാട്ടം പ്രതീക്ഷിച്ചാണ് വന്നത്, റോഡിലോട്ട് പതിക്കുന്ന ഒരു കാഴ്ചയൊക്കെ കാണാനാണ് വന്നത്. പക്ഷേ ആ ഒരു സീൻ നമുക്കിവിടെ കിട്ടിയില്ല. സാരമില്ല, ഇത് തന്നെ പിന്നെ ധാരാളമാണ്. കാരണം അതുപോലെ ഭംഗിയാണ് നമ്മൾ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ പുഴയുടെ ഭംഗി. പിന്നെ ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് കയറി നിന്ന് ലൈവായിട്ട് കാണാനാണ്. പക്ഷേങ്കിൽ പണി പൂർത്തിയാക്കിയിട്ടില്ല, സൈഡ് റെയിൽസ് ഒന്നും ആയിട്ടില്ല. അപകട സാധ്യത കൊണ്ടാവാം സർക്കാർ അത് ബാൻ ചെയ്തിരിക്കുകയാണ്. അങ്ങോട്ടൊന്നും നമുക്ക് കയറാൻ പറ്റുകയില്ല. എങ്കിലും നമുക്ക് ഇവിടെ നിന്ന് നല്ലതായിട്ട്, റോഡിൽ നിന്ന് നല്ലതായിട്ട് ഈ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയുമായി കാണും വരെ ടാറ്റ, ബൈ ബൈ.